ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അപ്പർച്ചർ ക്യാമറയിൽ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് നോക്കാൻ പോവാം. ISOയും ഷട്ടർ സ്പീഡും ഫിക്സഡ് ആയിട്ട് വെക്കും, എന്നിട്ട് അപ്പർച്ചർ മാത്രം നമ്മൾ മാറ്റി മാറ്റി വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ ISO ഇതുപോലെ മാറ്റി മാറ്റി വെച്ച് സെറ്റ് ചെയ്തിട്ട് നോക്കി. ഇതിന് നമ്മൾ അപ്പർച്ചർ, ബാക്കി രണ്ടും ഫിക്സഡ് ആയിട്ട് വെക്കുന്നു, അപ്പർച്ചർ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഫോട്ടോയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഇനി അപ്പർച്ചർ മാറ്റിക്കൊണ്ട് ഫോട്ടോ എടുത്ത് നോക്കാൻ പോവാണ്. ISOയും ഷട്ടർ സ്പീഡും ഫിക്സഡ് ആയിട്ട് വെക്കും, അപ്പർച്ചർ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ISO ഞാൻ 100 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇൻഡോർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീരെ വെളിച്ചം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം അപ്പർച്ചർ എന്ത് ചെയ്യാം, എൻ്റെ ഇതിലുള്ള ഫുൾ ഓപ്പണിംഗ് വരുന്നത് എനിക്ക് 1.8 ആണ്. അപ്പോൾ ഞാൻ 1.8 ഇട്ടു. ഞാൻ അപ്പോഴും വെളിച്ചം വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ISO ഞാനൊരു 1000 ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു 1000 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പകൽ സമയത്തൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത്, പുറത്താണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ISO 100 തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, കൂടുതലിടണ്ട. ഞാനിത് ഇൻഡോറാണ്, വെളിച്ചം കുറഞ്ഞ ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ISO 1000 ഇട്ടത്. പിന്നെ എൻ്റെ അപ്പർച്ചർ ഓപ്പണിംഗ് 1.8 ഇപ്പോൾ ഉള്ളത്. ഷട്ടർ സ്പീഡ് 1/200 അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിൽ. അപ്പം ഈ രൂപത്തിൽ നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം ആദ്യം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല തെളിച്ചുള്ള പിക്ചർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്, അപ്പർച്ചർ ഫുൾ ഓപ്പണിങ്ങിലുള്ളത്, 1.8 ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 1.8 മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഒരു ഇത് ഒരു 2.8 ഞാൻ മാറ്റി. അപ്പോൾ 2.8 മാറ്റിയപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു. അപ്പോൾ ബ്രൈറ്റ്നസ് എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. അപ്പോൾ ഇത് 2.8 നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത്, കണ്ടോ. അപ്പം നേരത്തെ 1.8 എടുത്തതിനേക്കാൾ ബ്രൈറ്റ്നസ് കുറഞ്ഞു. പക്ഷേ ISOയും ഷട്ടർ സ്പീഡും നമ്മൾ അനക്കിയിട്ടില്ല, സെയിം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 2.8 നമ്മളൊരു 4 ഇടുക അപ്പർച്ചർ. അപ്പോൾ അതൊരു 4 ഇട്ടു അപ്പർച്ചർ. അപ്പർച്ചർ 4 ഇട്ട് കഴിഞ്ഞപ്പം വീണ്ടും ഡാർക്കായി, കണ്ടോ, വീണ്ടും ഡാർക്കായി. അപ്പോൾ വീണ്ടും നമ്മൾ F4 ഉള്ളത് F5.6 ഇട്ടു. അപ്പോൾ പിക്ചർ വീണ്ടും ഡാർക്കായി. പക്ഷേ നമ്മൾ ഈ അപ്പർച്ചർ ഈ F നമ്പർ കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ അകത്തുള്ള ബ്ലേഡ് ചെറുതായി ചെറുതായി ചെറുതായിയാണ് വരുന്നത്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് നമ്മളിത് ചെയ്യുമ്പോൾ അത് ഓർമ്മ വരണം. അതുകൊണ്ട് അന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് ചെറുത്, അപ്പർച്ചർ റിങ് ചെറുതാവുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തേക്കുള്ള ലൈറ്റ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലെൻസിൻ്റെ ഉള്ളിലൂടെ ക്യാമറയ്ക്കുള്ളിലേക്ക് കടക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഡാർക്കായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡാർക്കായിട്ട് പോകുമ്പോൾ നമ്മൾ ബ്രൈറ്റ് ആക്കാനാണ് ISOയും ഇതൊക്കെ കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ അപ്പർച്ചർ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പർച്ചർ 5.6 ഇട്ട സമയത്ത് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ 8 വീണ്ടും ഡാർക്കായി. പിന്നെ 11 അപ്പർച്ചറിലിട്ടു. അപ്പം വീണ്ടും കുറേ കൂടി ഡാർക്കായിരിക്കുകയാണ് പിക്ചർ, ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ അപ്പർച്ചർ മാറ്റി മാറ്റിയിട്ട് ഫോട്ടോ എടുത്ത് നോക്കുക. പുറത്താണെങ്കിൽ പുറത്ത്, നമ്മളെ ഇൻഡോറിലാണെങ്കിൽ ഇൻഡോറിൽ നിങ്ങളങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുക. ISO ഫിക്സഡ് ആയിട്ട് സെറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ ISO കഴിഞ്ഞ ക്ലാസ്സിൽ ISO മാത്രം മാറ്റിയിട്ട് നോക്കിയിരുന്നു. ഇപ്പം അപ്പർച്ചർ നോക്കി. അപ്പം അപ്പർച്ചർ മാറ്റുമ്പം
അതിനനുസരിച്ച് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് 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 വരുന്നത് കാണാം. അതുപോലെ ഈ അപ്പർച്ചറിൻ്റെ വാല്യൂ നമ്മൾ കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂടി വരുന്നതും കാണാം. ഇപ്പം 1.8 ഞാൻ വീണ്ടും ഇട്ടു, അപ്പർച്ചർ കണ്ടോ ബ്രൈറ്റായി. അപ്പം ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് ISO ഇപ്പം അപ്പർച്ചറും ആയി. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഷട്ടർ സ്പീഡ് കൂടി നോക്കാം. ഡിഫറൻറ്റ് അപ്പർച്ചറിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും രണ്ട് സ്ഥലത്തും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഔട്ട്ഡോറിലെടുക്കുമ്പോൾ ഇൻഡോറിലെടുക്കുമ്പോഴും നമ്മൾ അപ്പർച്ചർ മാറ്റുമ്പോഴുള്ള ആ ഒരു ബ്രൈറ്റ്നസ്സിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.